ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ്സ് എടുക്കുന്ന ആളുകൾ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതായത് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും പല ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെ ഒരു ആ ഒരു സിഗ്നൽ നമുക്ക് തരാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നല്ലൊരു എൻട്രി നമുക്ക് പലപ്പോഴും മിസ്സാവാറുണ്ട്. ഒട്ടുമിക്ക എല്ലാ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ഒരു പ്രശ്നമാണ് ഒട്ടുമിക്ക എല്ലാ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ഭയങ്കര ലാഗിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആകാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ നല്ലൊരു ട്രേഡിംഗ് കരിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അല്ല, നേരെ മറിച്ച് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതും. അപ്പോൾ എന്താണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ആക്ഷൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു വീഡിയോ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീനെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചുകൊണ്ട്, അതായത് നമ്മൾ വേറെ ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ആ കാൻഡിൽസ് നോക്കിക്കൊണ്ട് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കിക്കൊണ്ട് നമ്മൾ ട്രേഡ്സ് എടുക്കുന്നതിനെയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ ട്രേഡിങ്ങിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സ്ട്രാറ്റജീസിന് നമുക്ക് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ ഹൈ വിൻ റേറ്റോട് കൂടിയിട്ടുള്ള പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസൊക്കെ നമുക്ക് നോക്കാം വരും വീഡിയോകളിൽ, നമുക്ക് അതിനെ പറ്റിയിട്ടെല്ലാം ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപായിട്ട് അതിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ട്രെൻഡ് ലൈൻസൊക്കെ പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റിയിട്ട് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെയധികം ഇഫക്റ്റീവായിട്ടൊരു ട്രെൻഡ് ലൈൻസ് വരയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് ട്രെൻഡ് ലൈൻസ്, ട്രെൻഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. നമ്മളൊരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സിംഗിൾ ടൈം ഫ്രെയിമിലും മൾട്ടി ടൈം ഫ്രെയിമിലൊക്കെ ഈ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു പൊസിഷൻ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ഒരു പ്രസൻറ്റേഷനിലൂടെ തന്നെ കാണാം. അപ്പോൾ തുടങ്ങാം. വാട്ട് ആർ ട്രെൻഡ് ലൈൻസ്? എന്താണ് ട്രെൻഡ് ലൈൻസ്? എ ലൈൻ വി ഡ്രോ കണക്ടിങ് സ്വിങ് ഹൈസ് ആൻഡ് ലോസ് ഡ്യൂറിങ് എ ട്രെൻഡിങ് മാർക്കറ്റ് ഈസ് കോൾഡ് ട്രെൻഡ് ലൈൻസ്. ഇത്രയേ ഉള്ളൂ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ സ്വിങ് ഹൈസിനെയും സ്വിങ് ലോസിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അപ് ട്രെൻഡിലും അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലും നമ്മൾ എങ്ങനെയാണ് ട്രെൻഡ് ലൈൻസ് വരയ്ക്കുക, അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് എന്താണ് ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ഡൗൺ ട്രെൻഡ്, അതിൻ്റെ കുറച്ച് എന്താ പറയുക, എന്തൊക്കെ കാര്യങ്ങൾ മാച്ച് ആകുമ്പോഴാണ് അതൊരു അപ് ട്രെൻഡാണെന്നോ അല്ലെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡാണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതൊരു ഡൗൺ ട്രെൻഡാണെന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ പ്രൈസ് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു ഡൗൺ ട്രെൻഡാണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു റണ്ണും പുൾബാക്കും നടക്കുമ്പോൾ നമുക്കിവിടെ കുറേ ലെവൽസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലെവൽ കാണാം, ഇവിടെ ഒരു ലെവൽ കാണാം, ഇവിടെ ഒരു ലെവൽ കാണാം, ഇവിടെ ഒരു ലെവൽ കാണാം. അങ്ങനെ കുറേ ലെവൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിനെയാണ് നമ്മൾ സ്വിങ് ഹൈ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി മുൻപുള്ളൊരു വീഡിയോയിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിനെയാണ് നമ്മൾ സ്വിങ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വിങ് ഹൈസിനെയും ഈ സ്വിങ് ലോസിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഡ്രോയിങ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ട്രെൻഡ് ലൈനിൻ്റെ ടൂൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ടൂൾ ബാറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അവിടെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന ടൂൾ കാണാനായിട്ട് പറ്റും. ഒരുപാട് ടൂൾസ്, ഒരുപാട് ലൈൻ ടൂൾസ് ഉണ്ട്. നിങ്ങൾക്കെല്ലാം ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രെൻഡ് ലൈൻ ടൂൾ ഉണ്ട്, നമ്മളിതാ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ഇതാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ടൂൾ. അതുപോലെ തന്നെ എയറോ ടൂൾ ഉണ്ട്. നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരു എയറോ ആയിട്ട് കാണിക്കുന്ന ഒരു ടൂളാണ് ഈ എയറോ ടൂൾ. അതുപോലെ തന്നെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിന് ഇതുപോലെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ കിട്ടും. നമുക്ക് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ ടൂൾസും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ വേറെയും ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾസ് അടക്കമുള്ള ഒരുപാട് ടൂൾസ് ഇവിടെ ഉണ്ട്. ഡ്രോയിങ് ചെയ്യാനായിട്ടുള്ള, ഇപ്പോൾ ബ്രഷ് പോലെ ഇങ്ങനെ വരയ്ക്കാനായിട്ടും അല്ലെങ്കിൽ റെക്റ്റാങ്കിളായിട്ട് വരയ്ക്കാനായിട്ടും അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ട്രെൻഡ് ലൈൻസിൽ പോയിട്ട് ഈ ട്രെൻഡ് ലൈൻ്റെ ടൂൾ എടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിങ് ഹൈസ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. എന്താ ഈ സ്വിങ് ഹൈ മുതൽ ഈ സ്വിങ് ഹൈ കണക്ട് ചെയ്ത് ഞാനിങ്ങനെ നീട്ടി ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇത് ഒരു ട്രെൻഡ് ലൈനാണ്.
ഇനി നമുക്ക് ഈ സ്വിംഗ് ലോസ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാം. നമുക്ക് ഈ ഒരു സ്വിംഗ് ലോ മുതൽ പിടിക്കാം. ഇതാ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഞാൻ താഴേക്കും ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു ഡൗൺ ട്രെൻഡിൽ വരയ്ക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു ഡൗൺ ട്രെൻഡിൽ ട്രെൻഡ് ലൈൻസ് വരയ്ക്കാം. ഇനി അപ് ട്രെൻഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു അപ് ട്രെൻഡാണ്. അതായത് ഇതാ പ്രൈസ് ഇവിടെ മുതൽ ഇങ്ങനെ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ നേരത്തെ ഡൗൺ ട്രെൻഡിൻ്റെ കാര്യത്തിൽ നോക്കിയ പോലെ തന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു റൺ കാണാം, ഇവിടെ ഒരു പുൾ ബാക്ക് കാണാം, വീണ്ടും ഒരു റൺ കാണാം, വീണ്ടും ഒരു പുൾ ബാക്ക് കാണാം, റൺ കാണാം, പുൾ ബാക്ക് കാണാം. ആ രീതിയിലാണിത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഐഡിയൽ അപ് ട്രെൻഡിൽ പ്രൈസ് ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും മുകളിലോട്ട് പോവുക എന്നാണ് പറയുക. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ട്, ഇവിടെ ഒരു ഹയർ ലോ ഉണ്ട്. ഓക്കെ, അതായത് ഒരു സ്വിംഗ് ഹൈ ഒരു സ്വിംഗ് ലോ. അതിനെ നമ്മൾ അപ് ട്രെൻഡിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ ഹയർ ഹൈസ് എന്നും ഹയർ ലോസ് എന്നാണ് പറയുക. ഹയർ ഹൈ, ഹയർ ലോസ്, ഹയർ ഹൈ, ഹയർ ലോസ്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ ഹയർ ഹൈസ് എല്ലാം ടച്ച് ചെയ്തുകൊണ്ടൊരു ലൈനും ഈ ലോവർ ലോസ് എല്ലാം സോറി ലോവർ ഹൈസ് എല്ലാം ടച്ച് ചെയ്തുകൊണ്ടൊരു ലൈനുമാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ ട്രെൻഡ് ലൈൻ എടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ഫേവറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ ലൈൻസ് എടുത്താലും ഇവിടെ ഒരു സ്റ്റാർ കാണാം. ആ സ്റ്റാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫേവറേറ്റ് ആക്കി ഇടാനായിട്ട് പറ്റും. ഞാൻ എന്താ ഇവിടെ കുറച്ച് ടൂൾസ് ഞാൻ ഫേവറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ ഈ ഹയർ ഹൈസ് എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് ഒരു ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ ഓക്കെ, ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലൈൻ എങ്ങനെ വരയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഞാൻ ഈ ഇവിടെ ലോവർ ഹൈസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നോർമലായിട്ട് ട്രെൻഡ് ലൈൻസ് വരയ്ക്കുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈൻസ് വരയ്ക്കുന്നത്, എന്താണ് അതിൻ്റെ ഉപയോഗം, അതുകൊണ്ട് എന്തെങ്കിലും യൂസേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ബ്രേക്ക് ഔട്ടാണ്, ഈ ട്രെൻഡ് ലൈൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രേഡ്സ് എടുക്കുക, ആ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജീനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ അതിന് മാത്രമായിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്ന സാധനത്തിന് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള അതേ ആ ഒരു ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഈ ട്രെൻഡ് ലൈൻസിൽ ടച്ച് ചെയ്യുമ്പോഴല്ലാതും. ഇപ്പോൾ ഈ നമ്മൾ ഈ സ്വിംഗ് ഹൈസ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വരച്ചിട്ടുള്ള ഈ ട്രെൻഡ് ലൈൻസിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ടച്ച് ചെയ്യുന്ന സമയത്തെല്ലായിപ്പോഴും ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ്, അതായത് ഈ ഒരു ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട് എന്ന് കരുതി എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴൊക്കെ ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് റെസിസ്റ്റൻസ് പോലെ എടുത്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴൊക്കെ ഈ ഒരു സ്വിംഗ് ലോസിനെ കണക്ട് ചെയ്ത് നമ്മൾ വരച്ച ലൈൻസിൽ എത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് ലൈൻസിനെ നമുക്കൊരു സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ടോ കണക്കാക്കാനായിട്ട് പറ്റും. നമ്മൾ അപ് ട്രെൻഡിൽ നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ദാ നമ്മൾ ഈ സ്വിംഗ് ലോസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരച്ചിട്ടുള്ള ലൈൻസ് ഈ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് പ്രൈസ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അതൊരു സപ്പോർട്ടായിട്ട് ഇവിടെ പലപ്പോഴും ആക്ട് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്വിംഗ് ഹൈസിനെ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചിട്ടുള്ള ലൈനിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് താഴോട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല, പലപ്പോഴും റെസിസ്റ്റൻസ് ആയിട്ടും ഈ ട്രെൻഡ് ലൈൻസിനെ റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ടാണ്. അതായത് നമ്മൾ ഈ വരച്ച ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് അത് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ്സ് എടുക്കുക എന്നുള്ള കാര്യമാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് വീഡിയോ വേണ്ടത് എന്നുള്ള കാര്യവും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റുകൾ നോക്കി തന്നെയായിരിക്കും നമ്മൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഇനി ഹൗ ടു ഡ്രോ എ ട്രെൻഡ് ലൈൻ, എങ്ങനെയാണ് നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പാടുള്ളൂ, അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം, ഒരു അപ് ട്രെൻഡ് ആണെന്ന് വിചാരിക്കാം, ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. നമ്മളിങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസ്, അതായത് പ്രൈസ്, ആ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൽ മിനിമം രണ്ട് തവണയെങ്കിലും ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ ഇങ്ങനെ പ്രൈസ് പോവുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ ഈ യെല്ലോ ലൈനിൽ വരച്ചിട്ടുള്ളതാണ് പ്രൈസിൻ്റെ മൂവ്മെൻ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ പ്രൈസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വരയ്ക്കുന്ന ട്രെൻഡ് ലൈൻ മിനിമം രണ്ട് തവണയെങ്കിലും ഈ ഒരു പ്രൈസും അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസും അല്ലെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈസിൽ ടച്ച് ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന പോലെ രണ്ട് തവണയെങ്കിലും ടച്ച് ചെയ്തിരിക്കണം. കൂടുതൽ തവണ ടച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്, നമുക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ കിട്ടും. പക്ഷേ എന്ന് കരുതി അത് എന്താ പറയുക, അതെപ്പോഴും അത് ആ ഒരു ലൈനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെത്തുമ്പോൾ അവിടെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിക്കണം, അല്ലെങ്കിൽ മുൻപുണ്ടായ പോലത്തെ മൂവ്മെൻറ്റുകൾ സംഭവിക്കണം എന്ന് യാതൊരു നിർബന്ധവും. നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മിനിമം രണ്ട് തവണയെങ്കിലും പ്രൈസ് ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ട്രെൻഡ് ലൈൻസിനെ നമ്മൾ ഒരിക്കലും ഒരു സിംഗിൾ ലൈനായിട്ട് കാണരുത്. ഞാൻ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊരു സപ്പോർട്ട് ലൈനും റെസിസ്റ്റൻസ് ലൈനും വരയ്ക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇതായ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലൈനും വരച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ ഈ ഒരു ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് ഇപ്പം 703 ആണ് ഈ ഒരു ലൈൻ വരച്ചിട്ടുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും 650 ആണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു സിംഗിൾ പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് മാത്രമാണ് ആ ഒരു ലൈൻ എന്ന് നമ്മൾ ഒരിക്കലും കാണാനായിട്ട് പറ്റില്ല. അത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലായാലും ഈ ഒരു ട്രെൻഡ് ലൈൻസിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ട്രെൻഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ആ ഒരു ഏരിയയെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് ഈ ഒരു ഏരിയയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിന് ഒരു ഡൗൺ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് മൂവ്മെൻ്റ് അവിടെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു ഏരിയ മാത്രമാണ് കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ ട്രെൻഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ക്യാൻഡിൽസിൻ്റെ ലോ ഷേഡോയും ഹൈ ഷേഡോയും അല്ലെങ്കിൽ അതിൻ്റെ വിക്സ് ആണോ നോക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ബോഡീസ് ആണോ, ക്ലോസിംഗ് പ്രൈസ് ആണോ, എന്താണ് നമ്മൾ നോക്കേണ്ടത് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, നമുക്ക് കൂടുതലായിട്ടുള്ള ടച്ചസ് കിട്ടണം. അതിപ്പോൾ നമ്മൾ ബോഡി ടച്ച് ചെയ്തുകൊണ്ട് വരച്ചാലും വിക്സ് ടച്ച് ചെയ്തുകൊണ്ട് വരച്ചാലും എന്ത് ടച്ച് ചെയ്ത് വരച്ചാലും നമുക്ക് കൂടുതൽ ടച്ചസ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബോഡിയുടെ സെൻറ്ററിൽ കൂടി ഒന്നും ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, ഈ ഒരു ട്രെൻഡ് ലൈനിൽ നമ്മളിവിടെ ഈ ഒരു ഹൈ ഷേഡോയാണ് ഇവിടെ ടച്ച് ചെയ്തിട്ടുള്ളത്, അതായത് വിക്സ് ആണ് ടച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വിക്സും ടച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ക്ലോസിംഗ് പ്രൈസും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് പ്രൈസും ബോഡിയും വിക്സും എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയും ക്ലോസിംഗ് പ്രൈസും എല്ലാം ടച്ച് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാക്സിമം ടച്ചസ് കിട്ടണം. നമ്മളൊരു ഒരു ഒരു എക്സിസ്റ്റിംഗ് ട്രെൻഡിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാക്സിമം ടച്ചസ് കിട്ടണം. മാക്സിമം തവണ നമ്മൾ വരയ്ക്കുന്ന ട്രെൻഡ് ലൈനിൽ ആ ക്യാൻഡിൽസ് ടച്ച് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ മെയിനായിട്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം രണ്ട് തവണയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടാവണം. കൂടുതൽ തവണ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് മുകളിലോട്ട് പോകണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതാ ഈ രീതിയിലും പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ച രീതിയിൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻസ് വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ, അതായത് ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പരമാവധി അത് ഒഴിവാക്കാനാണ് ശ്രമിക്കാറ് അല്ലേ. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ BNB ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. BNB വൺ ഡേ ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. വൺ ഡേ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, ഓരോ ക്യാൻഡിൽസും ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കുറച്ച് ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് എടുക്കാം. ഇതാ ഞാനിപ്പോൾ ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ക്യാൻഡിൽസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 20 ദിവസത്തെ ക്യാൻഡിലാണ്. അതായത് 20 ക്യാൻഡിൽസ് ഈ ഒരു റെക്ടാങ്കിളിനകത്തുണ്ട്. അപ്പോൾ 20 ദിവസത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഏകദേശം ഒരു 41.16% മൂവ്മെൻറ്റ് ഈയൊരു 20 ദിവസം കൊണ്ട് ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഇനിയും പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്താ പറയുക, അത് മിസ് ചെയ്യാതിരിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വൺ ഡേ ചാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ വൺ ഡേ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ 4-hour ചാർട്ടിലേക്ക് മാറ്റാം.
അപ്പോൾ ഞാനിവിടെ 4 hour ചാർട്ടിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ വരച്ച ആ ഒരു ഏരിയ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച രീതിയിലുള്ള ഒരു ട്രെൻഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും, ഒരു ക്ലിയർ അപ് ട്രെൻഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ട്രെൻഡിലെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമുക്കിതിൻ്റെ സ്വിംഗ് ഹൈസ് കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഞാൻ വരയ്ക്കാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒരു ഒരു റൺ പുൾ ബാക്ക് റൺ പുൾ ബാക്ക് റൺ പുൾ ബാക്ക് എന്ന രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വൺ ഡേ ചാർട്ടിലേക്ക് വരുമ്പോൾ ഇതാ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താ പറയുക, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഈ രീതിയിൽ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് ഇടാം. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് ഇട്ടിട്ട് നമുക്ക് ഈ ട്രെൻഡ് ലൈൻസ് വരയ്ക്കാനും അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ്സ് എടുക്കാനും നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. ആ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഔട്ടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു എന്താ പറയുക നല്ലൊരു പൊസിഷൻ എടുക്കാം എന്നുള്ളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതായത് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. പ്രൈസ് ആക്ഷൻ ഈസ് കിങ് എന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. പ്രൈസ് ആക്ഷൻ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ട്രേഡർ ആകാനായിട്ട് സാധിക്കും. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനിനെ പറ്റിയിട്ടുള്ള ട്രെൻഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, ആ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് നല്ലൊരു ട്രേഡർ ആകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, കൂടുതൽ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.